ഒടുവിൽ കുറ്റസമ്മതം ഏറ്റുപറച്ചിൽ പശ്ചാത്താപം കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാതെ മറ്റെന്ത് പറയാം പറ്റിയ തെറ്റ് പുളിവെള്ളം കുടിച്ചിട്ടാണെങ്കിലും ഏറ്റുപറയാൻ കാണിച്ച താങ്കളുടെ വിശാല മനസ്സിനെ അഭിനന്ദിക്കുന്നു പക്ഷേ ഒന്നോർത്തോളൂ ടി പി സെൻകുമാർ ഐ പി എസ് ഡി ജി പി ആയത് താങ്കൾക്ക് പറ്റിയ തെറ്റാണെങ്കിൽ ഞങ്ങൾ വോട്ടർമാർക്ക് പറ്റിയ തെറ്റാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് അതെ കേരള സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ആഭ്യന്തരമന്ത്രിയുടെ പേരാണ് രമേശ് ചെന്നിത്തല എന്നത് കല്ലിൽ അതുകൊണ്ട് തന്നെ ഇവിടെ കേവലം ഒരു പശ്ചാത്താപത്തിൽ ഒതുങ്ങുന്നതല്ല താങ്കളുടെ രാഷ്ട്രീയ പാപ്പരത്വം ഒപ്പം സെൻകുമാറിൽ തീരുന്നതുമല്ല നിങ്ങളുടെ രാഷ്ട്രീയ പാപക്കറകൾ കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മലയാളികൾ നാളിതുവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന വർഗീയതയുടെ വിഷസർപ്പങ്ങളെ പാല് കൊടുത്തു വളർത്തിയത് നിങ്ങളുടെ ഭരണമല്ലേ സാർ സാമുദായിക സംഘടനകളുടെ വിലപേശലിന് മുന്നിൽ മുട്ടുമടക്കി താക്കോൽസ്ഥാനവും അഞ്ചാം മന്ത്രി സ്ഥാനവും നൽകി അവരെ വളർത്തിയതും നിങ്ങളായിരുന്നില്ലേ ആർ എസ് എസുകാർ പ്രതികളായ എത്രയെത്ര കേസുകളാണ് താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരിക്കെ തള്ളിയത് എം ജി കോളേജിന്റെ അകത്തളങ്ങളിൽ നിന്നും ആയുധങ്ങളുമായി എ ബി വിപിക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ കോൺസ്റ്റബിളിന്റെ കഴുത്തിന് പിടിച്ച പോലീസ് സേനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് സർക്കാരിനെ വിമർശിച്ച ഉദ്യോഗസ്ഥന് വേണ്ടിയായിരുന്നു താങ്കൾ സ്തുതിപാടിയത് അന്നൊക്കെ എന്ത് രാഷ്ട്രീയ ബോധ്യമാണ് സർ താങ്കളെ നയിച്ചിരുന്നത് തള്ളിപ്പറയാൻ നൂറുനൂറ് അവസരങ്ങൾ സെൻകുമാർ ഉണ്ടാക്കി തന്നിട്ടും അന്നൊന്നും പ്രതികരിക്കാതിരുന്നത് ആരെ തൃപ്തിപ്പെടുത്താനായിരുന്നു ശരീരത്തെ ബാധിക്കുന്ന രോഗത്തെ ഏറ്റവും വേഗം തിരിച്ചറിയുന്നവൻ നല്ല വൈദ്യനും സമൂഹത്തെ ബാധിക്കുന്ന രോഗത്തെ ഏറ്റവും വേഗം തിരിച്ചറിയുന്നവൻ നല്ല ഭരണാധികാരിയുമാണ് സാമുദായിക നേതാക്കളുടെ തിണ്ണനിരങ്ങി നിരങ്ങി അധികാരത്തിലേറുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ കാലതാമസം ഉണ്ടാവുക തന്നെ ചെയ്യും കാലാകാലങ്ങളായി അധികാരത്തിന്റെ ഇടനാഴികളിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മതഭ്രാന്തനെ തിരിച്ചറിഞ്ഞു എന്നത് തന്നെയാണ് എത്രമാത്രം ജാഗ്രതയോടെയാണ് ഇടതുപക്ഷവും സി പി ഐ എമ്മും വർഗീയ ശക്തികളെ ചെറുക്കുന്നുവെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്